السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അഖീദയുടെ കൃതികളിൽ ഏറ്റവും പ്രസിദ്ധമായ ശർഹു സുന്ന, അതായത് ഇമാം ബർബഹാരിയുടെ സുപ്രസിദ്ധമായ ശർഹു സുന്ന എന്ന കിതാബാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇന്നു മുതൽ ഇവിടെ വായിച്ച് തുടങ്ങുന്നത്. ഈ കിതാബിലെ ആശയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അവലംബമാക്കുന്നത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ. അദ്ദേഹം ഈ പുസ്തകത്തിന് രചിച്ചിട്ടുള്ള ഒരു ശർഹ്, അതായത് ഇത്തിഹാഫുൽ ഖാരി ബിത്താലിഖാത്തി അലാ ഷർഹി സുന്ന ലിൽ ഇമാമിൽ ബർബഹാരി, ഈ കൃതിയെ അവലംബിച്ചുകൊണ്ടാണ് ഇൻഷാ അള്ളാ ഷർഹു സുന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. ആമുഖമായി ഇമാം ബർബഹാരിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഹംബലി മദ്ഹബിലെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. സലഫി അഖീദ പഠിപ്പിക്കുന്ന ധാരാളം രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ നിന്ന് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവനായ പേര് അൽ ഇമാം അൽ അല്ലാമ അബൂ മുഹമ്മദുൽ ഹസൻ ബിൻ അലി ഇബിൻ ഖലഫ് അൽ ബർബഹാരി. അബൂ മുഹമ്മദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അൽ ഹസനു ബിൻ അലി ഇബിൻ ഖലഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബർബഹാർ എന്നത് ഒരു പച്ചമരുന്നിൻ്റെ പേരാണ് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു അഭിപ്രായം. ഒന്നുകിൽ ആ മരുന്ന് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തുകയോ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം, അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് അൽ ബർബഹാരി എന്ന് പറയപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണ് എന്ന് വളരെ കൃത്യമായും വ്യക്തമായും എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും, അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എന്നിവരെക്കുറിച്ച് പഠിക്കുമ്പോഴും അദ്ദേഹം ബഗ്ദാദിലാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായത്, അദ്ദേഹം ജനിച്ചതും വളർന്നതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിജറ 233, അതായത് ക്രിസ്താബ്ദം 847 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇൽമിയായ പശ്ചാത്തലത്തിൽ തന്നെയാണ് വളർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്ന അഹമ്മദ് ബിൻ മുഹമ്മദ് അബൂബക്കറുൽ മർറൂദി, അതേപ്രകാരം തന്നെ അദ്ദേഹം ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിലൊരാളാണ്. അതേപോലെ തന്നെ സഹല് ബിൻ അബ്ദുല്ല തുസ്തുരി തുടങ്ങിയ ആളുകളിൽ അദ്ദേഹം പഠിച്ചു. അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അൽ ഹജ്ജാജ് അബൂബക്കറുൽ മർറൂദിക്ക് പുറമെ അദ്ദേഹം സഹല് ബിൻ അബ്ദുല്ലാഹി തുസ്തുരി, അബൂ മുഹമ്മദ് റഹിമുല്ല, ഈ രണ്ടു പേരാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട പ്രഗത്ഭരായ ഗുരുനാഥന്മാർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പ്രസിദ്ധർ തന്നെയാണ്.
അൽഇമാം അബൂഅബ്ദില്ല ബിൻ ഉബൈദില്ല ബിൻ മുഹമ്മദുൽ അക്ബുരി. അതേപോലെ തന്നെ അദ്ദേഹം ഇബ്നു ബത്ത എന്ന പേരിൽ അറിയപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹം ബർബഹാരി ഇമാം ബർബഹാരിയുടെ പ്രമുഖ ശിഷ്യനാണ്. മറ്റൊരാൾ അൽ ഇമാം മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബഗ്ദാദി. അബുൽ ഹുസൈൻ ബിൻ സംഊൻ അദ്ദേഹം അറിയപ്പെട്ടു. മറ്റൊരാൾ അഹമ്മദ് ബിൻ കാമിൽ ബിൻ ഖലഫ് ബിൻ ഷജർ അബൂബക്കർ. അദ്ദേഹം മരണമടയുന്നത് 329 ഹിജറ വർഷം 329 റജബ് മാസത്തിലാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏതൊരു സലഫി ആലിമിനെയും പോലെ, പ്രത്യേകിച്ചും പൂർവികരായ സലഫി ആലിമുകളെപ്പോലെ, അദ്ദേഹവും സത്യത്തിൻ്റെ ആദർശം മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. വ്യതിയാന കക്ഷികളുടെ നേതാക്കളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ആ ചിന്തകൾ പേറി നടക്കുന്ന സമൂഹത്തിൽ നിന്നും അവരെ പിന്തുണച്ച ഭരണാധികാരികളിൽ നിന്നുമൊക്കെ ശക്തമായ പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം വ്യക്തമാക്കുന്ന ഒരു സംഗതിയാണ്. പ്രമുഖരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്, ഉദാഹരണത്തിന് അബൂഅബ്ദില്ല അൽ ഫഖീഹ്, അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്തൽ ബഗ്ദാദിയ യുഹിബ്ബു അബൽ ഹസൻ ബിൻ ബഷാർ വഅബ മുഹമ്മദിൻ അൽബർബഹാരി ഫാഇലം അന്നഹു സാഹിബ് സുന്ന. അതായത്, ബാഗ്ദാദിൽ ജീവിച്ച ഒരാൾ അബുൽ ഹസൻ ബിൻ ബഷാറിനെയോ അബൂ മുഹമ്മദുൽ ബർബഹാരി, നാം ഈ പറഞ്ഞ ഇമാം ബർബഹാരിയെയോ ഇഷ്ടപ്പെടുന്നയാളാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ആ ഇഷ്ടപ്പെടുന്നവൻ സാഹിബു സുന്ന, സുന്നത്തിൻ്റെ ആളാണ്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധം പുലർത്തുന്ന ആളുകളും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും സുന്നത്തിനോട്, നബിചര്യയോട്, അഹലു സുന്നത്തിനോട് ഏറ്റവും അടുപ്പമുള്ളവരായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബർബഹാരിയെ സംബന്ധിച്ച് ഇബ്നു അബി അയില റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞു, ഇമാം ബർബഹാരി ഷെയ്ഖു ത്വാഇഫ ഫി വഖ്തിഹി, ആ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ആ സമൂഹത്തിൻ്റെ ഷെയ്ഖാണ് അദ്ദേഹം. അതേപ്രകാരം തന്നെ അദ്ദേഹം ബിദ്അത്തിൻ്റെ ആളുകളെ നേരിടുന്ന വിഷയത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയും തൂലികയും അതേപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ കരുത്തുമെല്ലാം ബിദ്അത്തിന് നേരിടുകയും ഹഖ് വ്യക്തമാക്കുകയും ചെയ്യാൻ വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട ഒരു സംഗതിയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഇമാം ബർബഹാരിയെ പരിചയപ്പെടുത്തിയത് അൽ ആലിമു സാഹിദ്, വിരക്തനായ പണ്ഡിതൻ എന്നാണ്. അപ്പോൾ ദുനിയാവിൻ്റെ നേട്ടങ്ങളിലും അധികാരങ്ങളിലും സമ്പത്തിലും യാതൊരു താല്പര്യവും കാണിക്കാതെ ഇൽമ് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്തി. അൽ ഫഖീഹുൽ ഹംബലി, ഹംബലി മദബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. അൽ വായിദ് ഉപദേശകനാണ്. വക്കാന ശദീദൻ അല അഹ്ലിൽ ബിദഅ വൽ മആസി, ബിദഅത്തിൻ്റെ ആളുകളോടും തിന്മകൾ പ്രവർത്തിക്കുന്നവരോടും കർശനമായ സമീപനം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. വക്കാന കബീർ അൽ ഖദരി, അദ്ദേഹം വലിയ സ്ഥാനമാനങ്ങളും പദവിയുമെല്ലാം ഉള്ളയാളാണ്. അത് പ്രത്യേകക്കാരുടെ അരികിലാണെങ്കിലും ശരി, സാധാരണക്കാരുടെ അരികിലാണെങ്കിലും ശരി, അതായത് ഭരണാധികാരികളാവട്ടെ സാധാരണക്കാരാവട്ടെ, അദ്ദേഹത്തിൻ്റെ മഹത്വം അവരെല്ലാം അംഗീകരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ജമാൽ ഇൽമ വസ്സുഹദ, അറിവും വിരക്തിയും അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നാണ്. വക്കാന ശദീദൻ അല അഹ്ലിൽ ബിദഅ, ബിദഅത്തിൻ്റെ ആളുകളോട് അദ്ദേഹം കർശനമായ സമീപനങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമാം ദഹബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സീറു അഅലാമിൻ നുബല, അവിടെ പറഞ്ഞു, അൽ ബർബഹാരി ഷെയ്ഖുൽ ഹനാബില അൽ ഖുദ്വത്തുൽ ഇമാം, അദ്ദേഹം ഹംബലി മദബിൻ്റെ ഷെയ്ഖാണ്, അതേപ്രകാരം തന്നെ നേതാവാണ്, അദ്ദേഹം മാതൃകയാണ്. അബൂ മുഹമ്മദ് ബിൻ ഹസൻ ബിൻ അലി ബിൻ ഖലഫ് അൽ ബർബഹാരി അൽ ഫഖീഹ്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹം അങ്ങേയറ്റം ആഴത്തിൽ അറിവുള്ള പണ്ഡിതനാണ്. കാന ഖവ്വാലം ബിൽഹഖ്, അദ്ദേഹം സത്യം മാത്രം പറയുന്നവനാണ്. ദാഇയത്തൻ ഇലൽ അസർ, സലഫിലേക്ക് അഥവാ പൂർവികരിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനാണ്. സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ആദർശത്തിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുന്നവനാണ്. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അദ്ദേഹം ഭയപ്പെടാറുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ട ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി അദ്ദേഹത്തോട് വളരെ അടുത്തു നിന്നതായിട്ടും അദ്ദേഹം മരണമടഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ മറമാടാൻ കൽപ്പിക്കുകയും ഞാൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഖബറിനടുത്ത് തന്നെ മറമാടണമെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി പറയുകയുമെല്ലാം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബർബഹാരി അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളിൽ പ്രസിദ്ധമായതാണ്, ഇഹ്ദർ സിഗാർ അൽ മുഹ്ദസാത്തി മിനൽ ഉമൂർ, കാര്യങ്ങളിൽ ചെറിയ ബിദഅത്തുകളെപ്പോലും നിങ്ങൾ സൂക്ഷിക്കണം. ഫ ഇന്ന സിഗാർ അൽ ബിദഅയി തഊദു കിബാറ, ചെറിയ ബിദഅത്തുകൾ തീർച്ചയായിട്ടും പിന്നീട് വലുതായിട്ട് മാറും. ഫൽ കലാമു ഫിർ റബ്ബി അസ്സവജൽ, അള്ളാഹുവെക്കുറിച്ച് ഒരാൾ
സംസാരിക്കുക അല്ലെങ്കിൽ പുതുതായി ഒരു കാര്യം പറയുക, പ്രമാണങ്ങളില്ലാത്ത സംസാരിക്കുക എന്നുള്ളത് മുഹ്ദഥ, വബിദഅത്തും വദലാല, അത് പുതുതായി ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ബിദഅത്തും വഴികേടുമാണ്. അപ്പോൾ അള്ളാഹുവെ സംബന്ധിച്ച് അന്യായമായ വ്യാഖ്യാനങ്ങളും പഠിപ്പിക്കപ്പെടാത്ത വിശേഷണങ്ങളും വിവരണങ്ങളും ഒക്കെ ഒരാൾ പറഞ്ഞാൽ അത് ബിദഅത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫല നതകല്ലമു ഫീഹി ഇല്ലാ ബിമാ വസഫ ബിഹി നഫ്സഹു, അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ലാതെ അള്ളാഹുവെക്കുറിച്ച് നാം പറയില്ല. അതായത് അള്ളാഹുവെക്കുറിച്ച് സ്വന്തം ഭാവനയിൽ നിന്ന് ഒരു വിവരണവും ഒരാളും പറയാൻ പാടില്ല. അള്ളാഹു എന്താണോ അവനെക്കുറിച്ച് പറഞ്ഞത് അത് മാത്രമേ പറയാൻ പാടുള്ളൂ. വലാ നഖൂലു ഫീ സിഫാത്തിഹി, അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് നാം പറയുകയില്ല. ലിമ, എന്തുകൊണ്ടാണ് ഈ സിഫത്തുകൾ എന്നൊരിക്കലും നാം ചോദിക്കില്ല. വലാ കൈഫ, ഈ സിഫത്തുകൾ എങ്ങനെയാണ് എന്ന് ചോദിക്കില്ല. ഒരു സൃഷ്ടിയുടെ സിഫത്താണെങ്കിൽ അതെന്തുകൊണ്ടാണ് ഈ വിശേഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിശേഷണം എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട യാതൊന്നിനെക്കുറിച്ചും ഇതെന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങളൊന്നും ഒരിക്കലും നാം ഉന്നയിക്കുകയില്ല. വൽ ഖുർആനു കലാമുള്ള, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വചനമാണ് എന്നിങ്ങനെ ഇമാം ബർബഹാരി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിലൊക്കെ തർക്കിക്കുന്നത് കുഫറാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയത് കാണാൻ സാധിക്കും. അതേപ്രകാരം ഇമാം ബർബഹാരിയുടെ പ്രസിദ്ധമായ മറ്റൊരു വാക്യമാണ്, മസലു അസ്ഹാബിൽ ബിദാഇ മിസ്ല അഖാരിബി യദ്ഫനൂന റുഊസുഹും വഅയ്ദീഹിം ഫിത്തുറാബ് വ യഖ്റുജൂന അദ്നാബുഹും. അതായത് ബിദഅത്തിന്റെ ആളുകൾ തേളുകളെപ്പോലെയാണ്, അതിന്റെ തലയും കൈകാലുകളുമൊക്കെ അത് മണ്ണിൽ പൂഴ്ത്തിവെക്കും, എന്നിട്ട് അതിന്റെ വാലു മാത്രം അത് പുറത്തേക്കിടും. ഫൈദ തമക്കനു ലദഹു, സൗകര്യം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ആ തലയും കാലും കൈയുമൊക്കെ പുറത്തിട്ടിട്ട് കടിക്കുകയും ചെയ്യും. വകദാലിക അഹ്ലുൽ ബിദ, അതുപോലെയാണ് ബിദഅത്തിന്റെ ആളുകൾ. ഹു മുഖ്തഫൂന ബൈനന്നാസ്, അവർ ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പതുങ്ങി നടക്കുന്നവരാണ്. ഫൈദ തമക്കനു, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സൗകര്യം കിട്ടിയാൽ ബല്ലഗുമ അറാദു, അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവരെത്തിക്കും. എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും നിലപാടുകളിൽ നിന്നും ബിദഅത്തിന്റെ വിശ്വാസങ്ങളിലേക്കും ബിദഅത്തിന്റെ നിലപാടുകളിലേക്കും ഒക്കെ ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. അപ്പോൾ ജനങ്ങൾക്കിടയിലൂടെ സത്യത്തിന്റെ ആളുകളെപ്പോലെ നടക്കുകയും പിന്നീട് ബിദഅത്തുകൾ കുത്തിച്ചെലുത്തുകയും ചെയ്യുന്ന തേളുകളാകുന്നു ബിദഅത്തിന്റെ ആളുകൾ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്ത് പരസ്പരം നസീഹത്ത് നൽകുന്ന സദസ്സുകൾ അത് ഫായിദയുടെ ബാബാണ് തുറക്കുന്നത്, എന്നാൽ കുതർക്കങ്ങൾ നടത്തുന്ന സദസ്സുകൾ അത് ഫായിദയുടെ വാതിലുകൾ അടച്ചു കളയും. അങ്ങനെ കുതർക്കങ്ങളെ അദ്ദേഹം തടയുകയും പരസ്പരം നസീഹത്തുകൾ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന് അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും പ്രസിദ്ധമായതും ധാരാളം വിശദീകരണങ്ങൾ നൽകപ്പെട്ടതുമായ കൃതി നാം ഇപ്പോൾ വായിക്കുന്ന ഷർഹു സുന്ന എന്ന് പറയുന്ന കിതാബ് തന്നെയാണ്. അസുന്നത്ത് എന്നാൽ നബിചര്യ എന്നാണ് അർത്ഥമെങ്കിലും, സാധാരണ നമ്മുടെ നാട്ടിൽ സുന്നത്ത് നബിചര്യയെ സംബന്ധിച്ച് ആണ് പറയപ്പെടാറുള്ളതെങ്കിലും ഇവിടെ അഖീദയെ സംബന്ധിച്ചാണ്. അഖീദ അതായത് വിശ്വാസ കാര്യങ്ങൾ, അള്ളാഹുവെ സംബന്ധിച്ചും ഒരു മുഅ്മിൻ നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും അതിന്റെ അടിസ്ഥാന വശങ്ങൾ മുതൽ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ വളരെ കൃത്യമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന കൃതിയാണ് അദ്ദേഹത്തിന്റെ ഷർഹു സുന്ന. അസുന്ന എന്ന പേരിൽ ധാരാളം കൃതികൾ പ്രഗത്ഭരായ ഉലമാക്കൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ തൊട്ടുമുമ്പുള്ള കാലഘട്ടങ്ങളിലും തന്നെ രചിച്ചിട്ടുണ്ട്. അതായത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം അഖീദ രചിച്ചിരിക്കുന്നത് അസുന്ന എന്ന പേരിൽ തന്നെയാണ്, അഖീദയുടെ കൃതികൾ. അതേപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് ബിൻ ഹംബൽ, അദ്ദേഹവും അഖീദയുടെ കൃതി അസുന്ന എന്ന പേരിൽ തന്നെ രചിച്ചിട്ടുണ്ട്. ഹംബലി മദ്ഹബിലെ പ്രഗത്ഭരായ അൽഹല്ലാൽ, അദ്ദേഹത്തിനും അസുന്ന എന്ന പേരിൽ കൃതിയുണ്ട്. ഈ പേരിൽ ധാരാളം കൃതികൾ രചിക്കപ്പെട്ടതിനാലായിരിക്കണം അദ്ദേഹം തന്റെ കിതാബിന് അസുന്ന എന്ന് പേര് നൽകുന്നതിനു പകരം കിതാബിന് തന്നെ അദ്ദേഹം ഷർഹു സുന്ന, അതായത് ഇസ്ലാമിന്റെ ശരിയായ അഖീദ എന്താണ് എന്ന വിവരണം എന്ന അർത്ഥമാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം, വാചകങ്ങൾ വായിക്കാം, നിങ്ങളുടെ മുന്നിൽ അതുണ്ടായിരിക്കും. ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ല, ഗ്രന്ഥകർത്താവ് അള്ളാഹു അദ്ദേഹത്തിന് കാരുണ്യം ചൊരിയട്ടെ, അദ്ദേഹം പറഞ്ഞു, ഇഅലമു അന്നൽ ഇസ്ലാമ ഹുവ സുന്ന, നിങ്ങൾ മനസ്സിലാക്കുവിൻ, തീർച്ചയായും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് അസുന്നത്താണ്. വസ്സുന്നത ഹിയൽ ഇസ്ലാം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമുമാണ്. വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖർ,
ഇതിൽ ഒന്ന് മറ്റൊന്നില്ലാതെ ഒരിക്കലും നേരെ നിൽക്കുകയില്ല. അപ്പോൾ ഇസ്ലാം എന്നാൽ സുന്നത്താണ്, സുന്നത്ത് എന്നാൽ ഇസ്ലാമാണ്. ഇസ്ലാമു കൊണ്ടല്ലാതെ സുന്നത്തോ, സുന്നത്തു കൊണ്ടല്ലാതെ ഇസ്ലാമോ നിലനിൽക്കുന്നതല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം ഇഅ്ലമു എന്നുള്ളത് വായനക്കാരായ അല്ലെങ്കിൽ പഠിതാക്കളായ നമ്മെ ശ്രദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പഠിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്ന് നിനക്കെങ്ങനെ അറിയാൻ കഴിയും? നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇസ്ലാമാണ് സുന്നത്ത്, സുന്നത്താണ് ഇസ്ലാം എന്നറിയുക. ഖുർആൻ ഇപ്രകാരം അടിസ്ഥാനപരമായ വിഷയങ്ങൾ പഠിക്കുന്നതിനെ സംബന്ധിച്ച് ഇഅ്ലം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്, ഫാഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറയാൻ നീ പഠിച്ചറിയണം എന്നാണ്. ഇവിടെ ഇഅ്ലം എന്ന് പറഞ്ഞാൽ പഠിക്കുകയും നടപ്പാക്കുകയും ചെയ്യണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞാൽ കേവലം മനസ്സിലാക്കുക എന്നത് മാത്രമല്ല, ഒന്നാമതായി മനസ്സിലാക്കുക, പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, ഇഅ്ലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വഅന്നല്ലാഹ ഗഫൂറു റഹീം, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനും അള്ളാഹു അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനും കാരുണ്യവാനുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് സൂറത്തുൽ മാഇദയിലെ 98-ാമത്തെ ആയത്തിന് കാണാം. ഇവിടെയൊക്കെ ഇഅ്ലം അല്ലെങ്കിൽ ഇഅ്ലമു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതിന് ശേഷം പറയാൻ പോകുന്ന കാര്യം എന്താണോ അതിനെക്കുറിച്ച് ജാഗ്രത കാണിക്കണം, നന്നായി ശ്രദ്ധിക്കണം, ശരിക്കും പഠിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇമാം ബർബഹാരി തന്റെ ശറഹു സുന്നയിലെ 1-ാമത്തെ വാചകം കൊടുക്കുന്നത് അൽ ഇസ്ലാമു ഹുവ സുന്ന, അല്ലെങ്കിൽ ഇന്നൽ ഇസ്ലാമ ഹുവ സുന്ന വസുന്നത ഹിയൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് സുന്നത്ത്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നടപടികൾ എന്തോ അതിന്റെ പേരാണ് സുന്നത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവർത്തനവും അംഗീകാരവും. അപ്പൊ നമ്മുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ചും അദ്ദേഹം ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചതനുസരിച്ചും അദ്ദേഹം സമ്മതിച്ചു കൊടുത്ത വിഷയങ്ങൾക്കനുസരിച്ചും മാത്രമായിരിക്കണം നമ്മുടെ മുഴുവൻ വിശ്വാസങ്ങളും ക്രമീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ റസൂലുമാരും ഇസ്ലാമുമായി തന്നെയാണ് വന്നത്, എല്ലാവരും ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചത്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശരീഅത്താണ് എല്ലാ അമ്പിയാക്കളും കൊണ്ടുവന്നത്. അള്ളാഹുവിൽ നിന്ന് അമ്പിയാക്കൾ അതത് സമൂഹങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായ ശരീഅത്തിനെ, നിയമങ്ങളെയാണ് ഇസ്ലാം എന്ന് വിളിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഇബാദത്ത് കൊടുക്കുക ഏത് സാഹചര്യത്തിലും. അതായത് എങ്ങനെയാണോ ഇബാദത്ത് നൽകണം എന്ന് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് ആ നിലവാരത്തിൽ എന്ത് ചെയ്യുക, ഇബാദത്ത് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണോ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിക ശരീഅത്തിനെ അമ്പിയാക്കളിലൂടെ അവർക്ക് അവൻ അവതരിപ്പിച്ചിട്ടുള്ള കിതാബുകളിലൂടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ അസുന്നത്ത്, അതുതന്നെയാണ് ഇസ്ലാം, അതുതന്നെയാണ് ഇസ്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ റസൂലുമാർ കൊണ്ടുവന്ന ആദർശം, റസൂലുമാർ ദഅവത്ത് ചെയ്ത ആദർശം, റസൂലുമാർ ഏതൊരു ഘട്ടത്തിലും തങ്ങളുടെ ജീവിതത്തിൽ അമലാക്കിയിട്ടുള്ള ആദർശം, എല്ലാ റസൂലുമാരും കൊണ്ടുവരികയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുകയും നബിയും ഏതൊരു ആദർശമാണോ ജനങ്ങളെ പഠിപ്പിച്ചത് ആ ആദർശത്തിന്റെ പേരാണ് അസുന്ന എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതൊരു പൂർവിക ദീനിൽപ്പെട്ട ഒരുത്തനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ആയത്തുകൾ ഓതി കേൾപ്പിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നതോടെ മുൻകഴിഞ്ഞുപോയ മതങ്ങളെല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടു. അതിൽ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, പലതും വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആർക്കും കൂട്ടിച്ചേർക്കാൻ കഴിയാത്തവണ്ണം ഖുർആൻ അവതരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിനെ ആത്യന്തികമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതാണ്ടാണ് വസുന്നത്തു ഹിയൽ ഇസ്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അതെന്തോ അതിന്റെ പേരാണ് ഇസ്ലാം. യഥാർത്ഥത്തിൽ സുന്നത്തും ഇസ്ലാമും ഭിന്നമായ രണ്ട് സംഗതികളല്ല. സുന്നത്തു തന്നെയാണ് ഇസ്ലാം, ഇസ്ലാം തന്നെയാണ് സുന്നത്ത്. അതുകൊണ്ടാണ് ഷെയ്ഖ് തൊട്ടടുത്ത വാചകത്തിൽ വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖർ, അതിൽ രണ്ടിലൊന്ന് മറ്റൊന്നില്ലാതെ ഒരിക്കലും നിലകൊള്ളുകയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമില്ലാതെ സുന്നത്തോ, സുന്നത്തില്ലാതെ ഇസ്ലാമോ ഇല്ല എന്ന കാര്യം വ്യക്തമാക്കുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വരീഖത്ത് എന്താണ്,
അതുതന്നെയാണ് സുന്നത്ത്, അതുതന്നെയാണ് ഇസ്ലാം എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ആദർശം, അദ്ദേഹത്തിൻ്റെ ജീവിത സംസ്കാരം, അദ്ദേഹത്തിൻ്റെ ജീവിത നിലപാടുകൾ, അദ്ദേഹം ജീവിതത്തിൽ സ്വീകരിച്ച ആദർശം, അതേപോലെ അദ്ദേഹത്തിൽ നിന്ന് സ്വഹാബികൾ സ്വീകരിച്ച ആദർശം, അതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെയാണ് ഇമാം ബർബഹാരി അദ്ദേഹത്തിൻ്റെ കൃതി ആരംഭിക്കുന്നത്. ഇൻഷാല്ലാ, അഖീദയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങൾ, നിർബന്ധമായും ഒരു മുഅ്മിൻ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള പാരഗ്രാഫുകൾ നമുക്ക് പഠിക്കാൻ